പ്രോസസ് കൺട്രോൾ ബ്ലോക്കിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു പിസിബിക്കകത്ത് കറന്റ്ലി ഇപ്പോ പ്രോസസ് ചെയ്ത സ്റ്റേറ്റിലാണോ അതിന്റെ ഇൻഫർമേഷൻ നമ്മൾ സേവ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു ഓക്കേ അപ്പോൾ ഒരു പ്രോസസ് ആ പ്രോസസിന്റെ ക്രിയേഷൻ തൊട്ട് കംപ്ലീഷന്റെ ഇടയ്ക്ക് കുറേ സ്റ്റേറ്റ്സിൽ കൂടി കടന്നു പോകും ഓക്കേ അപ്പോൾ ആ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നും ആ ഓരോ സ്റ്റേറ്റ്സിന്റെ ഇടയ്ക്കുള്ള ട്രാൻസിഷനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പറയുന്ന പോയിന്റ് പറഞ്ഞാൽ എ പ്രോസസ് ഫ്രം ഇറ്റ്സ് ക്രിയേഷൻ ടു ടിൽ ദ കംപ്ലീഷൻ ഇറ്റ് വിൽ ഗോ ത്രൂ സെവറൽ സ്റ്റേറ്റ്സ് ഓക്കെ ഇനി പ്രോസസ് സ്റ്റേറ്റ്സ് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യാനുണ്ടെങ്കിൽ പ്രോസസ് സ്റ്റേറ്റ്സ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് ആ പ്രോസസിന്റെ കറന്റ് ആക്ടിവിറ്റി എന്താണോ അതായിരിക്കും പ്രോസസ് സ്റ്റേറ്റ്സ് കൊണ്ടിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് മെയിൻ ആയിട്ട് ഏഴ് സ്റ്റേറ്റ്സ് ആണ് ഉള്ളത് ഓക്കെ അതിപ്പോ റെഡി സ്റ്റേറ്റിൽ ഇപ്പൊ ഒരു പ്രോസസ് റെഡി സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ് ക്രിയേറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ അവിടെ എന്താണ് അവിടുത്തെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ആ പ്രോസസ് എക്സിക്യൂഷന് റെഡി ആയിട്ടിരിക്കുന്നു ഓക്കെ ഇനി ആ പ്രോസസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം സിപിയിൽ ആ പ്രോസസിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോസസ് നമ്മൾ റണ്ണിംഗ് സ്റ്റേറ്റിലാണെന്ന് പറയും അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത് ഒരു പ്രോസസിന്റെ സ്റ്റേറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ആക്ടിവിറ്റി ഓഫ് എ പ്രോസസ് ആണ് ഓക്കെ ഇനി നമുക്ക് ഏതൊക്കെയാണ് വേരിയസ് സ്റ്റേറ്റ്സ് എന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ന്യൂ സ്റ്റേറ്റ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രോസസ് സെക്കൻഡറി മെമ്മറിയിലിരിക്കുന്ന ഒരു പ്രോസസിനെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സിക്യൂട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പിക്കപ്പ് ചെയ്യുന്നു ഓക്കെ ആ ഒരു സ്റ്റേറ്റ് ആണ് ഈ ന്യൂ സ്റ്റേറ്റ് ശരിക്കും പറഞ്ഞു ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സ്ട്രിക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോസസ് വിളിക്കാൻ പറ്റില്ല കാര്യം ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി മെമ്മറിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞ സെക്കൻഡറി മെമ്മറിയിൽ പ്രോഗ്രാം ആയിട്ടായിരിക്കും അതിരിക്കുന്നത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻ മെമ്മറിയിൽ പിക്കപ്പ് ചെയ്ത് വെക്കുമ്പോഴേ അത് ആക്ച്വലി പ്രോസസ് ആയിട്ട് മാറത്തുള്ളൂ ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പ്രോസസ്സ് ഇരിക്കുന്നത് നെക്സ്റ്റ് റെഡി സ്റ്റേറ്റിലായിരിക്കും ഓക്കെ അപ്പം റെഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ടു ബി അസൈൻഡ് ബൈ എ സിപിയു ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ പ്രോസസ് ക്രിയേറ്റ് ചെയ്ത് പ്രോസസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മെയിൻ മെമ്മറിയിലായിരിക്കും ഇരിക്കുന്നത് ഓക്കെ അപ്പൊ പ്രോസസ് മെയിൻ മെമ്മറിയിൽ ഇരിക്കുക മീൻസ് അത് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷന് റെഡി ആയിട്ട് എന്ത് ചെയ്യണം റെഡി സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഓക്കെ മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിൽ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ പ്രോസസ് നമ്മുടെ മെയിൻ മെമ്മറിയിൽ എക്സിക്യൂഷന് റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ കാണും ഓക്കെ ഈ റെഡി സ്റ്റേറ്റിൽ ഇരിക്കുന്ന പ്രോസസ്സുകളെല്ലാം ഇതുപോലെ ക്യൂവിലായിരിക്കും ഇരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ റെഡി സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം സിപിയു വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് എക്സിക്യൂഷന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് അതാണ് നമ്മുടെ റെഡി സ്റ്റേറ്റ് ഓക്കെ അത് മെയിൻ മെമ്മറിയിലായിരിക്കും അപ്പൊ നമ്മുടെ റെഡി സ്റ്റേറ്റിൽ ഇങ്ങനെ റെഡി ആയിട്ട് എക്സിക്യൂഷന് വെയിറ്റ് ചെയ്തിരിക്കുന്ന മോർ ദാൻ വൺ പ്രോസസ്സിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ആയിരിക്കും പിക്കപ്പ് ചെയ്യുക ഓക്കെ അതിനാണ് നമ്മൾ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡിസ്പാച്ച് എന്ന് പറയുന്നത് ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഷെഡ്യൂളേഴ്സും ഡിസ്പാച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യും ഓക്കെ ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക നമ്മുടെ റെഡി സ്റ്റേറ്റിൽ കുറെ പ്രോസസ്സുകളുണ്ട് അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്ത് എക്സിബിഷന് വേണ്ടി പിക്കപ്പ് ചെയ്തത് ഓക്കെ ആണ് നമ്മൾ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡിസ്പാച്ച് എന്ന് പറയുന്നത് ഓക്കെ അതിനുശേഷം ആ പ്രോസസ് എവിടെയായിരിക്കും റെഡി സ്റ്റേറ്റിലായിരിക്കും ഓക്കെ റെഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ റെഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോസസ്സിനെ നമ്മുടെ സിപിയു എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ റെഡി സ്റ്റേറ്റിൽ എന്താണ് ശരിക്കും നടക്കുന്നത് നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഇരിക്കുന്ന ഏതോ ഒരു പ്രോസസ്സിനെ ആയിരിക്കും നമ്മുടെ സിപിയു എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും ഓക്കെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ് ഓക്കെ അപ്പൊ നമ്മുടെ സിപിയു ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അതെന്തെയും ടെർമിനേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഓക്കെ അപ്പൊ ടെർമിനേറ്റഡ് സ്റ്റേറ്റിൽ ദ പ്രോസസ് ഹാസ് ഫിനിഷ്ഡ് എക്സിക്യൂഷൻ ഓക്കെ അപ്പൊ ഒരു പ്രോസസ് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഉള്ള സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ ടെർമിനേറ്റഡ് സ്റ്റേറ്റ് ഓക്കെ അപ്പൊ ഈ ടെർമിനേറ്റഡ് സ്റ്റേറ്റിൽ നമ്മൾ ഈ പ്രോസസ് റിലേറ്റഡ് എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയും പ്രോസസ്സിന്റെ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും പി സി ബി ആണെങ്കിലും എല്ലാം ഈ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയ പ്രോസസ്സിന്റെ എല്ലാ റിലേറ്റഡ് ഇൻഫോർമേഷൻസും നമ്മൾ ഈ ടെർമിനേറ്റഡ് സ്റ്റേറ്റ് കഴിയുമ്പോഴത്തേക്കും ഡിലീറ്റ് ചെയ്ത് കളയും ഓക്കെ നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രോസസ്സിന് ഉണ്ടാകുന്ന മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ നാലെണ്ണം ആയിരിക്കും ഓക്കെ അപ്പം നമ്പർ ഓഫ് മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നാലെണ്ണം ആയിരിക്കും അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ് ന്യൂ സ്റ്റേറ്റ് ഇവിടെ നിന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയിലായിരിക്കും പക്ഷെ ആക്ച്വലി ഇത് നമ്മൾ പ്രോഗ്രാം ആയിരിക്കും പറഞ്ഞത് സെക്കൻഡറി മെമ്മറിയിൽ ഇരിക്കുന്നതിനെ അത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിക്കപ്പ് ചെയ്ത് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരുത്തതേ ഉള്ളൂ അതാണ് ന്യൂ സ്റ്റേറ്റ്സ് ഇനി ആ പ്രോസസ്സ് ക്രിയേറ്റ് ആയി കഴിയുമ്പോഴുള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ റെഡി സ്റ്റേറ്റ് റെഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും അത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് സിപിയു എക്സിക്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റാണ് നമ്മുടെ റെഡി സ്റ്റേറ്റ് അപ്പൊ ഈ റെഡി സ്റ്റേറ്റിൽ കുറെ പ്രോസസ്സുകൾ ഉണ്ടാവും ആ ഏതെങ്കിലും കുറെ പ്രോസസ്സുകളിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സിപിയുന് കൊടുക്കുന്നത് ആ അതിനാണ് നമ്മൾ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡിസ്പാച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പം പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാൻഡ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ് റെഡി സ്റ്റേറ്റ് ഓക്കെ അപ്പൊ ഈ റെഡി സ്റ്റേറ്റിൽ നമ്മുടെ പ്രോസസ് മെയിൻ മെമ്മറിയിലായിരിക്കും ഈ റെഡി സ്റ്റേറ്റിൽ നമ്മുടെ പ്രോസസ് മെയിൻ മെമ്മറിയിലായിരിക്കും സിപിയു അതിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ
ഒരു പ്രോസസ് P4 എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ് വരികയാണ്.
ക്രിയേറ്റഡ് ആയി ഓക്കേ അപ്പോൾ അത് റെഡി സ്റ്റേറ്റ് ഇരിക്കാൻ വരും അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ റെഡി ക്യൂ എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ഇരിക്കുക റെഡി സ്റ്റേറ്റിൽ ഇനി പുതിയൊരു പ്രോസസ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഈ റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് സ്റ്റേറ്റ് ഇതെല്ലാം നമ്മുടെ മെയിൻ മെമ്മറിയിലാണുള്ളത് ഓക്കേ അപ്പോൾ നമുക്കറിയാം നമ്മുടെ സെക്കൻഡറി മെമ്മറിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ചെറുതാണെന്ന് അറിയാം ഓക്കേ മെയിൻ മെമ്മറി മീൻസ് സ്ട്രോങ് സെക്കൻഡറി മെമ്മറി മീൻസ് ഹാർഡ് ഡിസ്ക് ഓക്കേ അപ്പോൾ നമുക്ക് മെയിൻ മെമ്മറിയിൽ നമുക്ക് അർജന്റ് ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ള പ്രോസസ്സുകളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ മെയിൻ മെമ്മറിയിൽ വെക്കത്തുള്ളൂ ഓക്കെ അപ്പൊ പി ഫോർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് വന്നു ഓക്കെ അപ്പൊ ഈ പി ഫോർ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ റെഡി സ്റ്റേറ്റിൽ ഇരിക്കുന്ന എല്ലാ പ്രോസസ്സിനെക്കാളും കൂടുതലാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഈ പ്രോസസ്സ് നമുക്ക് ഈ റെഡി സ്റ്റേറ്റിൽ വെച്ചേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ റെഡി സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്ത് സസ്പെൻഡ് റെഡി സ്റ്റേറ്റിലേക്ക് മാറ്റും ഓക്കെ അപ്പൊ ഈ സസ്പെൻഡ് റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലാണ് ഓക്കെ സെക്കൻഡറി മെമ്മറിയിൽ ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ മീൻസ് നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഇരിക്കുന്ന ഒരു സാധനത്തെ മെയിൻ മെമ്മറിയിൽ ഇരിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലേക്ക് ആക്കുന്നതിനാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത് സ്വാപ്പ് ഇൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ ഇരിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ തിരിച്ച് മെയിൻ മെമ്മറിയിലേക്ക് ആക്കുന്നതിനാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്നത് ആ മൊത്തത്തിലുള്ള പ്രോസസ്സിനാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത് ഓക്കെ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി മെമ്മറി മെയിൻ മെമ്മറിക്ക് ഇടയ്ക്കുള്ള ഒരു എക്സ്റ്റെൻഡിനെ ആയിരിക്കും നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് സസ്പെൻഡ് റെഡി സ്റ്റേറ്റ് മനസ്സിലായാലോ റെഡി സ്റ്റേറ്റിലേക്ക് പുതിയൊരു പ്രോസസ്സ് വരുമ്പോൾ ഇപ്പൊ നമ്മുടെ റെഡി സ്റ്റേറ്റ് ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യണം നമുക്ക് സെക്കൻഡറി മെമ്മറിയിലേക്ക് മാറ്റണം ഓക്കെ ആ സ്റ്റേറ്റ് ആണ് സസ്പെൻഡ് റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം എന്ത് ചെയ്യും നമ്മുടെ റെഡി സ്റ്റേറ്റിൽ ഏതെങ്കിലും അവൈലബിൾ ആയിട്ട് ഫ്രീ സ്പേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും തിരിച്ച് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ സസ്പെൻഡ് റെഡി സ്റ്റേറ്റിൽ ഇരിക്കുന്ന പ്രോസസ്സ് തിരിച്ച് റെഡി സ്റ്റേറ്റിലേക്ക് പോകും അതാണ് ഈ ഒരു ട്രാൻസിഷൻ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് സസ്പെൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതും നമ്മൾ ഈ റെഡി സ്റ്റേറ്റിനെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞ വെയിറ്റ് സ്റ്റേറ്റിൽ നമ്മുടെ പ്രോസസ്സുകൾ ഇങ്ങനെ ക്യൂവിൽ ഇരുന്നിട്ടാണ് അവരുടെ ഐ ഓപ്പറേഷൻസ് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പം വേറൊരു പ്രോസസ്സും കൂടി ഇപ്പം ഈ നമ്മുടെ വെയിറ്റ് സ്റ്റേറ്റിലുള്ള ക്യൂവും ഫുള്ളാണ് അപ്പൊ പുതുതായിട്ട് വേറൊരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നു ഓക്കെ അപ്പൊ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ പ്രോസസ്സ് സപ്പോസ് പ്രയോറിറ്റി ഇവരുടെ ഈ ഓൾറെഡി ഉള്ള പ്രോസസ്സിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡറി മെമ്മറിയിലേക്ക് പറഞ്ഞുവിടും ഓക്കെ ആ സ്റ്റേറ്റ് ആണ് നമ്മുടെ സസ്പെൻഡ് വെയിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഐ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മുടെ മെയിൻ മെമ്മറിയിൽ തന്നെ ഇരുന്ന് ഐ ഓപ്പറേഷൻ ചെയ്യണമെന്നില്ല ഓക്കെ ഈ സെക്കൻഡറി മെമ്മറിയിൽ ഇരുന്നിട്ടും ആ പ്രോസസ്സിന് ഐ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആക്കാം ഓക്കെ ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ വെയിറ്റ് സ്റ്റേറ്റിലേക്ക് ഇരിക്കാൻ വരുമ്പോൾ ആ വെയിറ്റ് സ്റ്റേറ്റ് ഫുൾ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യും സസ്പെൻഡ് വെയിറ്റ് സ്റ്റേറ്റിലേക്ക് മാറ്റും അതിനുശേഷം നമ്മുടെ വെയിറ്റ് സ്റ്റേറ്റിൽ സ്പേസ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യും റെസ്യൂം ചെയ്യും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് മാറ്റും ഓക്കെ അതാണ് ഈ രണ്ട് ട്രാൻസിഷൻ പക്ഷെ ഇവിടെ നമ്മൾ വേറൊരു ട്രാൻസിഷൻ കൂടി കാണിച്ചിരുന്നു സസ്പെൻഡ് വെയിറ്റിൽ നിന്നും സസ്പെൻഡ് റെഡി സ്റ്റേറ്റിലേക്ക് ഈ ട്രാൻസിഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് മെയിൻ മെമ്മറിയിൽ ഇരുന്ന് തന്നെ ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം എന്നില്ല നമുക്ക് സെക്കൻഡറി മെമ്മറിയിൽ ഇരുന്നിട്ട് വേണമെങ്കിലും ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം ഓക്കെ അപ്പൊ ഈ സസ്പെൻഡ് വെയിറ്റിൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന പ്രോസസ്സ് ഇവിടെ വെച്ച് തന്നെ ഐ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന് നേരെ എന്ത് ചെയ്യാം സസ്പെൻഡ് റെഡി സ്റ്റേറ്റിലേക്ക് പോവാം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അയ്യോ കംപ്ലീറ്റഡ് ബട്ട് സ്റ്റിൽ ഇൻ സസ്പെൻഡ് ഓക്കെ അപ്പൊ അതിന് ഐ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ സസ്പെൻഡ് റെഡി സ്റ്റേറ്റിലേക്ക് പോവാം അവിടെ നിന്ന് എന്ത് ചെയ്യാം റെഡി സ്റ്റേറ്റിലേക്ക് പോവാം കാര്യം ഇവിടെ ഇപ്പൊ ഐ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി അതിനുശേഷം പിന്നെയും വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോയാൽ പിന്നെയും ഇവിടെ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യേണ്ടി വന്നോണ്ടേയിരിക്കും സോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പ്രോസസ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ നമുക്ക് ഒരു പ്രോസസ്സിനും മിനിമം വരാവുന്ന സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ നാലെണ്ണമാണ് അത് ഏതൊക്കെയായിരുന്നു ന്യൂ സ്റ്റേറ്റ് റെഡി സ്റ്റേറ്റ് റൺ സ്റ്റേറ്റ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്സ് ഓക്കെ അതിൽ ഓരോ സ്റ്റേറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് വെയിറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് സ്റ്റേറ്റ് അത് നമ്മൾ പറഞ്ഞ ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ആ പ്രോസസ്സ് നമ്മൾ വെയിറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും ഓക്കെ ഈ ട്രാൻസിഷൻ ഇല്ലാത്ത ഇത്രയും ഇതിനെയായിരുന്നു നമ്മൾ വിതൗട്ട് പ്രിയംഷന്റെ കേസ് പറഞ്ഞത് വിത്ത് പ്രിയംഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും അതിന്റെ കാര്യം ഒന്നുകിൽ പ്രയോറിറ്റി കൂടിയ പ്രോസസ്സ് വരാം അല്ലാന്നുണ്ടെങ്കിൽ ടൈം കൊണ്ട് എക്സ്പയർ ആകുന്ന കേസ് വരാം സോ ഇതാണ് നമ്മുടെ വിത്ത് പ്രിയംഷന്റെ ട്രാൻസിഷൻ കാണിക്കുന്നത് അതിനുശേഷം നമ്മൾ എക്സ്ട്രാ രണ്ട് സ്റ്റേറ്റ്സും കൂടി പറഞ്ഞു സസ്പെൻഡ് റെഡിയും സസ്പെൻഡ് വെയിറ്റ് സ്റ്റേറ്റും അതെപ്പോഴാണ് നമ്മുടെ മെയിൻ മെമ്മറി ഫുൾ ആകുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ പ്രോസസ്സിനെ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് സെക്കൻഡറി മെമ്മറിയിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ അതാണ് സസ്പെൻഡ് റെഡി സ്റ്റേറ്റും സസ്പെൻഡ് വെയിറ്റ് സ്റ്റേറ്റും അപ്പൊ ഇതാണ് പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാം ഓക്കെ ഇതിൽ നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് പ്രിയംറ്റീവും നോൺ പ്രിയംറ്റീവും നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഷെഡ്യൂൾ ഡിസ്പാച്ച് ആണ് നമ്മുടെ ഇനിയുള്ള നെക്സ്റ്റ് വീഡിയോ പിന്നെ നമ്മൾ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും പ്രയോറിറ്റിയും ടൈം കൊണ്ടും എല്ലാം നിങ്ങൾക്ക്
നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും ഓക്കേ ഇപ്പോ നിങ്ങൾ ജസ്റ്റ് ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് എന്നും അതിനെ ട്രാൻസിഷൻ ഈ ഡയഗ്രോ ജസ്റ്റ് നോക്കി വെച്ചേക്കാം ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകമിംഗ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ